ഹലോ, നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് എൽബി ആണ്. പിന്നെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ചൈനീസ് സ്റ്റാർട്ടറും ഒരു മെയിൻ കോഴ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പം നമ്മളുടെ ഇന്നത്തെ മെയിൻ കോഴ്സ് എന്താണെന്ന് വെച്ചാൽ സെഷ്വാൻ ഫ്രൈഡ് റൈസും അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ട് ഒരു സോയ ചില്ലി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ തിളച്ച വെള്ളത്തിലേക്ക് സോയ ചങ്ക്സ് ഇട്ടിട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യും. അതിനകത്ത് 15 മിനിറ്റ് അത് അങ്ങനെ തന്നെ കിടക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നല്ലോണം വെള്ളം ഊറ്റിക്കളഞ്ഞ് പിഴിഞ്ഞു കളഞ്ഞിട്ട് വീണ്ടും പച്ചവെള്ളത്തിൽ 2-3 തവണ കഴുകിയെടുത്ത് മമ്മി ഇതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. അത് വലുതാണെങ്കിൽ മാത്രം ചെറിയ കഷ്ണങ്ങളാക്കിയാൽ മതിയാവും. അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പിടിക്കാനും അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് മമ്മിയാണ്, ഞാനിത് ഉണ്ടാക്കിയിട്ടില്ല. മമ്മിയാണ് കുറേ തവണ ഇവിടെ വന്നേ പിന്നെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഡിഷാണിത്. അതുകൊണ്ട് തന്നെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിട്ട് മമ്മി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട്. മമ്മി ആദ്യം ഒരു പാത്രത്തിനകത്തേക്ക്, ഇനി അതിനുവേണ്ട മാരിനേഷനാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടിയാണ് ഇട്ടത്. അതൊരു 1.5 ടേബിൾ സ്പൂണോളം ഗോതമ്പ് പൊടി ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തു. ഇനി കുറച്ച് കോൺഫ്ലവർ മമ്മിയോടെ കലക്കി വെക്കുന്നുണ്ട്. നമ്മൾ ഗ്രേവി ഉണ്ടാക്കുമ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലവർ കലക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കോൺഫ്ലവർ ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് നല്ലൊരു ക്രിസ്പിനെസ്സും ഒക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് മമ്മി ഇട്ടത് കാശ്മീരി മുളക് പൊടിയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ കെച്ചപ്പാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ടൊമാറ്റോ സോസ് അല്ലെങ്കിൽ കെച്ചപ്പ് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതും കുറച്ച് നമ്മളുടെ ഒരു ഇതൊരു മാരിനേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നീട് നമ്മളിത് ഡിഷ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴും നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും. മമ്മിയോടെ ഒരു വലിയൊരു 1 ടേബിൾ സ്പൂൺ നിറച്ച് കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അതിനകത്തേക്ക് നമ്മളുടെ സോയ ചങ്ക്സ് ഒക്കെ ഇട്ടിട്ട് പുരട്ടി വയ്ക്കാം. പിന്നെ ഒരു കാര്യം മറന്നുപോയി, ഇപ്പോൾ അതിനകത്തേക്ക് ഒഴിച്ച വിനാഗിരിയാണ്. വിനാഗിരി 1 ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. അത് ആദ്യം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് പിന്നീട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും നല്ലൊരു പേസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് പേസ്റ്റാക്കി എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം പോലെ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒരു നല്ലോണം കുഴഞ്ഞിരിക്കുന്ന ഒരു പാകത്തിനാക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മളുടെ സോയാ ചങ്ക്സിലൊന്നും അങ്ങനെ പിടിക്കാത്ത പോലെ നമുക്ക് തോന്നും. സോയ എന്ന് പറയുന്ന അങ്ങനെ എന്താ പറയുക, നമ്മളുടെ വേറൊരു മാരിനേഷൻ പോലെ അങ്ങനെ എല്ലാം പെട്ടെന്ന് അങ്ങ് പിടിച്ചു കിട്ടുന്ന ഒരു സാധനമല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കട്ടിയുള്ള എന്താ പേസ്റ്റാക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതേ മമ്മി അതെല്ലാം പുരട്ടിയിട്ട് നമ്മൾ അതൊരു 15 മിനിറ്റോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് അതിനകത്തേക്കൊക്കെ പിടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളതിനെ വറുത്തെടുക്കുന്നത്. മമ്മി ഇവിടെ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഷാലോ ഫ്രൈ ആണ്. കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നല്ലോണം പുരട്ടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ പുറത്തെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാർട്ടറായിട്ടുള്ള ചിക്കൻ ലോളിപോപ്പിൻ്റെ മാരിനേഷൻ കാണാം. അപ്പോൾ അതിനകത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു മുട്ടയാണ് ഒരു ചെറുപത്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു മുട്ട ചേർത്തു. അതിൻ്റെ കൂടെ നമ്മൾ കാശ്മീരി മുളക് പൊടി, അത് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 2.5 ടീസ്പൂണോളം എൻ്റെ കയ്യിലിരിക്കുന്ന ടീസ്പൂണാണ്, 2.5 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട്. കുറച്ച് ഒരു മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. നമ്മുടെ മഞ്ഞൾപ്പൊടിക്ക് നല്ല കളറുണ്ട് അത്യാവശ്യത്തിന്. അപ്പം വളരെ കുറച്ച് ചേർത്താൽ മതി, വളരെ ചെറിയ സ്പൂണാണ്. പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട് ആവശ്യത്തിന്. നമ്മളുടെ കഷ്ണത്തിലൊക്കെ പിടിക്കാൻ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പോൾ നമ്മൾ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിപ്പോൾ ചേർക്കുന്നത് കോൺഫ്ലവർ ആണ്. അപ്പോൾ കോൺഫ്ലവർ ഒരു നല്ലോണം തന്നെ ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം എങ്കിലാണ് അതൊരു ക്രിസ്പിനെസ് ഒക്കെ വരുള്ളൂ. ഇപ്പോൾ ഒരു 2.5 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ബ്രൗൺ ഷുഗർ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ് നമ്മളുടെ ചിക്കൻ ലോലിപോപ്പ് ഉണ്ടാക്കുമ്പോൾ. നമുക്ക് ആ മുട്ടയുടെ ഒരു എന്താ പറയുക, കുറച്ച് വെള്ളമയോ ഇല്ല, അത് വെച്ചിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കുഴച്ച് നോക്കാം. പോരാത്ത വെള്ളം നമ്മൾക്ക് വേറെ ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളമയായി പോകണ്ട, അപ്പോൾ നമ്മുടെ കഷ്ണത്തിലൊന്നും പിടിക്കാത്ത പോലെ വരും. അപ്പോൾ ഒത്തിരി വെള്ളമയ ആക്കണ്ട കേട്ടോ. ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്ത് നമുക്കതിനൊരു പേസ്റ്റാക്കി എടുക്കാം.
ഇപ്പോൾ നമ്മളുടെ അത്യാവശ്യം നല്ല കുഴഞ്ഞ ഒരു പേസ്റ്റുകൾ ആയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ലോലിപ്പോപ്പിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ലെഗ് പീസസ്. എനിക്കിവിടെ വലിയ ലെഗ് പീസാണ് കേട്ടോ കിട്ടിയത്. ശരിക്കും ഇതിന് ചെറിയതാണ് വേണ്ടത്. എന്തോ ഇവിടെ കിട്ടിയ ലെഗ് പീസ് ഇത്ര വലുതായിരുന്നു. അപ്പോൾ അത് നമ്മളെങ്ങനെ നമ്മളിപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ലോലിപ്പോപ്പിന് വേണ്ടി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് കാണാൻ പറ്റും. അപ്പോൾ അതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ഞാൻ. എല്ലാം എല്ലിന്ന് എന്താ പറയുക, മീറ്റെല്ലാം മാറ്റിയിട്ട് ആ മേളിൽ മാത്രം മീറ്റിരിക്കുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് പുരട്ടിയിട്ട് ഒരു അരമണിക്കൂർ വയ്ക്കാം. അപ്പോൾ അപ്പോഴത്തേക്കും മമ്മി അവിടെ എണ്ണ ചൂടായതിന് ശേഷം നമ്മുടെ സോയ ചങ്ക്സ് ഇല്ലേ, സോയ ചങ്ക്സ് മാരിനേറ്റ് ചെയ്തത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അത് വറുക്കാനായിട്ട് ഇടുന്നതാണ്. ഇനി അത് രണ്ട് വശവും നല്ലോണം ഒന്ന് വറുത്ത് മൊരിഞ്ഞ് വരണം. അതുപോലെ നമ്മളുടെ സോയ ചങ്ക്സ് വളരെ കുറച്ചേ ഉള്ളൂ നമ്മളെടുത്തത്, ഒരു അറ്റേ ടൈമിനകത്തേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതിനെ നല്ലോണം വറുത്തെടുക്കാം. നല്ല ചുവന്ന കളറാവുന്നത് വരെ വറുത്ത് അതിനെ കോരി മാറ്റി വയ്ക്കണം. അപ്പോൾ നമ്മളിവിടെ പല ബാച്ചായിട്ട് നമ്മളുടെ സോയ എല്ലാം വറുത്തെടുത്തു. ഇനി നമുക്ക് സോയ ചില്ലി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ച് എണ്ണ ചൂടായിക്കുമ്പോൾ അതിനകത്തേക്ക് മമ്മി ചേർത്ത് കൊടുക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായിട്ട് നല്ലോണം അരിഞ്ഞ് എടുത്തതാണ്. അത് ആദ്യം ചേർത്ത് കൊടുത്തു. അത് നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ ഒരു മൂത്ത മണം വരട്ടെ. അത് കഴിയുമ്പോൾ നമ്മൾക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നപ്പോൾ നമ്മൾ അതിനകത്തേക്ക് സ്പ്രിംഗ് ഒനിയൻ്റെ കട്ട് ചെയ്ത വെളുത്ത ഭാഗം ചേർത്ത് കൊടുത്തു. ഇതിനകത്തേക്ക് നമ്മൾ സവാള ഇതുപോലെ സ്ക്വയർ ആയിട്ട് നല്ല ബ്രോഡ് ആയിട്ടുള്ള പീസസ് ആയിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. അതൊന്ന് ഇളക്കി കഴിയുമ്പോൾ തന്നെ മമ്മി അതിനകത്തേക്ക് നമ്മളുടെ ബെൽ പെപ്പർ അല്ലെങ്കിൽ ക്യാപ്സിക്കം, ഞങ്ങളിവിടെ പച്ച കളറിലുള്ളതാണ് യൂസ് ചെയ്തത്. നിങ്ങൾക്ക് ഏത് കളേഴ്സും യൂസ് ചെയ്യാം. കളേഴ്സൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്, ഞാൻ പണ്ട് വീഡിയോസിലൊക്കെ പറയാറുണ്ട്. അപ്പോൾ സാലഡൊക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാ കളറും ബെൽ പെപ്പേഴ്സും ക്യാപ്സിക്കം ഒക്കെ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മളത് ചേർത്തിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് വാടി വരട്ടെ. അപ്പോൾ ക്രിസ്പിനെസ് കൂടുതൽ ആണ് ഇഷ്ടം എന്നുള്ളവർ ഇതൊക്കെ അവസാനം ചേർത്താലും മതി. ഇവിടെ ഒരുപാട് അങ്ങ് ക്രിസ്പി ആവുന്നതൊന്നും മോന് അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളത് ആദ്യമേ ചേർത്തു. ഇനി അതൊന്ന് പതിയെ വാടി വരുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് എരിവിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി സോസ് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ആദ്യം മാരിനേഷനിൽ ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ എരിവിനനുസരിച്ച് വേണം ഇതെല്ലാം ചേർക്കാനായിട്ട്. ചില്ലി സോസ് ആകെ ഒരു ടീസ്പൂണേ ചേർത്തുള്ളൂ. സോയ സോസ് 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടൊമാറ്റോ കെച്ചപ്പും 2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ഈ സോസിൻ്റെ അളവുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. ഈ സോസുകളിലെല്ലാം ഉപ്പുള്ളത് കാരണം നമ്മൾ ഇനി ഗ്രേവിനകത്തേക്ക് വേണ്ടിയിട്ട് ഉപ്പിടുമ്പോൾ നല്ലോണം സൂക്ഷിച്ചിട്ട് വേണം ഇടാനായിട്ട്. കാരണം ഈ സോസിലെല്ലാം ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം നല്ല ഹൈ ഹീറ്റിൽ വെച്ചിട്ട്, നമ്മൾ കണ്ടിട്ടില്ലേ ചൈനീസ് വോക്കിലൊക്കെ വെച്ചിട്ട് നല്ല ഹൈ ഹീറ്റിൽ ടോസ്റ്റൊക്കെ ചെയ്തെടുക്കേണ്ട സാധനമാണ്. നമ്മൾക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ സാധാരണ രീതിയിലാണ്. എനിക്കും അങ്ങനെ ടോസ് ചെയ്യാനൊന്നും അറിയില്ല കേട്ടോ. പക്ഷെ അതൊക്കെ ഒരു ഭയങ്കര സ്കില്ലാണല്ലേ. അപ്പോൾ നമ്മളതെല്ലാം നല്ലോണം മൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് നല്ല ചൂടുവെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കെറ്റിലുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. ഇനി അതിനകത്തേക്ക് അത് നല്ലോണം തിളച്ച് തന്നെയാണ് കിടക്കണം. പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ഗ്രീൻ ഒനിയൻ ഇല്ലേ, അപ്പോൾ അതിൻ്റെ പച്ച ഭാഗം അതിപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി സോസ് അല്ലെങ്കിൽ ഗ്രേവി കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവർ നമ്മൾക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അത് മൊത്തം ഒറ്റയടിക്ക് ചേർക്കണം എന്നില്ല, നമ്മൾക്ക് ആവശ്യമുണ്ടോയെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇതൊരു ഗ്രേവി ഒന്ന് തിക്കാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന സോയ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു ഡിഷാണ്, എന്നാൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ മമ്മിയുടെ ഇവിടെ ഹിറ്റായിട്ടുള്ളൊരു ഐറ്റാണ്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ഐറ്റാണ് ഈ സോയ ചില്ലി എന്ന് പറയുന്നത്. ഇനി നല്ല ഹൈ ഹീറ്റിൽ ഇരുന്നിട്ട് നല്ലോണം ഒന്ന് എല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എന്താ പറയുക, നമ്മളുടെ വോക്കിലൊക്കെ ആണെങ്കിൽ ഒന്ന് ടോസ്സൊക്കെ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഡിഷ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതിൻ്റെ കൂടെ നമ്മൾ കഴിക്കാൻ പോകുന്നത് സെഷ്വാൻ ഫ്രൈഡ് റൈസാണ്. അപ്പോൾ അത് നമ്മൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇതിവിടെ തീയെല്ലാം ഓഫ് ചെയ്തു. നമ്മൾക്ക് നമ്മളുടെ ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ചിക്കൻ ലോലിപ്പോപ്പിന് വേണ്ടിയിട്ട് നമ്മളുടെ എണ്ണ ചൂടാകുമ്പോൾ നമ്മളുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എൻ്റെ എണ്ണ അത്ര ചൂടായിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇത്തിരി ധൃതിയും പിടപ്പും കൂടിയത് കാരണം പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുത്തതാണ്. പക്ഷേ എണ്ണ ചൂടായിട്ടാണ് കേട്ടോ നിങ്ങൾ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ചിക്കൻ പീസ് ഭയങ്കര വലുതാണ്. ഇപ്പോൾ ചെറിയ ചിക്കൻ്റെ ചെറിയ കാലുകളാണ് ഇതിന് ഏറ്റവും നല്ലത്. ഇത് വലിയ പീസ് ആയതുകൊണ്ട് വെന്ത് വരാനായിട്ട് നല്ല ടൈം എടുക്കുന്നുണ്ടായിരുന്നു. ഇത് നല്ലോണം മുക്കി പൊരിക്കണം കേട്ടോ.
മുക്കി പൊടിച്ചില്ലെങ്കിൽ ഇതങ്ങനെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. നല്ല ക്രിസ്പി ആയിട്ട് നല്ലോണം ഡീപ്പ് ഫ്രൈ ചെയ്ത് വരണം. അപ്പോൾ ഞാൻ ഇവിടെ അതിൻ്റെ ഇൻറ്റേർണൽ ടെമ്പറേച്ചർ നോക്കിയിട്ടാണ് ഞാൻ ചിക്കൻ എടുക്കുന്നത്. അപ്പോൾ ഒത്തിരി അങ്ങ് മൂത്ത് പോവില്ല. അപ്പോൾ ആ സെയിം എണ്ണയിലേക്ക് കുറച്ച് അരപ്പ്, നമ്മൾ ആ ചിക്കൻ ലോലിപ്പോപ്പിന് ഉണ്ടാക്കിയ അരപ്പില്ലേ, അത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് ചെറിയ ചെറിയ ചിക്കൻ്റെ പീസസ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ആ എണ്ണയിലിട്ട് എന്താ വറുത്തെടുക്കുന്നുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചേർക്കാൻ വേണ്ടിയിട്ടാണ്, ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ അത് ആയി കിട്ടും. എന്തായാലും എണ്ണ തിളച്ചെടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇട്ട് എന്താ പറയുക, ഒരു 5 മിനിറ്റിനുള്ളിൽ നമ്മളുടെ ചിക്കനും റെഡിയായി. നമ്മളുടെ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഇത് ഞാൻ നമ്മളുടെ എല്ലില്ലാത്ത മീറ്റാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത്. അപ്പോൾ ആ സെയിം മാരിനേഷൻ ഉപയോഗിച്ചാൽ മതി. അപ്പോൾ നമ്മളിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് എണ്ണ ചൂടാകുമ്പോൾ ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നന്നായിട്ട് വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് മാത്രം ഇഞ്ചിയും ചേർത്ത് കൊടുക്കുന്നത്. ചിലർക്ക് ഇഞ്ചിയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടപ്പെടില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർക്കണമെന്നില്ല. ഞാൻ രണ്ടും കുറേശ്ശെ ചേർത്ത് കൊടുത്തു. ഇനി വളരെ ചെറുതായി അരിഞ്ഞിട്ടുള്ള സവാള, ഇത് നല്ല പൊടിയായിട്ട് അരിയുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളിതെല്ലാം മൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചേർക്കുന്ന സെഷ്വാൻ സോസാണ്. അത് ഞാനിവിടെ കടയിൽ നിന്ന് വാങ്ങിയതാണ്. സ്റ്റിർ ഫ്രൈ സോസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് ഏഷ്യൻ മാർക്കറ്റുകളിലൊക്കെ കിട്ടും. ഇവിടുത്തെ ഞാൻ ക്രോഗറിയിൽ നിന്നാണ് വാങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ സോസ് നമ്മൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നമ്മുടെ ഫ്രൈഡ് റൈസിനും വേണം, അതുപോലെ തന്നെ നമ്മളുടെ ഈ സ്റ്റാർട്ടറിനും വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ആ സോസും കുരുമുളക് പൊടിയും ചേർത്തു. പിന്നെ നമ്മൾ സോയ സോസാണ് എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നതാണ്, സോയ സോസ്. അതൊക്കെ നമ്മളുടെ ഒരു കൈക്കണക്കാണ്, അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അളന്നൊന്നും ഒഴിക്കാത്തത്. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് ആ സോസ് എല്ലാം നന്നായിട്ടൊന്ന് വെന്ത് നല്ലോണം ഒന്ന് ഹൈ ഹീറ്റിലിരുന്നിട്ട് നല്ലോണം ഒന്ന് ഇതായി വരുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് പീസസ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ എനിക്ക് തോന്നിയ സോസ് കുറച്ച് പോരാൻ തോന്നിയിട്ട് കുറച്ചും കൂടെ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കതെല്ലാം ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിന് ചിക്കൻ പീസസ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചിക്കൻ പീസസ് വളരെ വലുതായതുകൊണ്ട് നമുക്കത് മിക്സ് ചെയ്യാനായിട്ട് നല്ല പാടായിരുന്നു കേട്ടോ. അപ്പോൾ ചെറിയ പീസസ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇത് ഭയങ്കര ഈസി അല്ലേ, ആ ചിക്കൻ വറുത്തെടുക്കുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളിവിടെ ചിക്കൻ്റെ കാലുകളെല്ലാം അത് ഇതുപോലെ നമ്മൾ പോപ്കോൺ അല്ല ലോലിപോപ്പ് പോലെ ഇല്ലേ, അപ്പോൾ നമുക്കത് ഇളക്കിയെടുക്കാൻ ഞാൻ പറഞ്ഞില്ല, ഇളക്കിയെടുക്കാൻ നല്ല പാടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ടോസ് ചെയ്യുകയൊക്കെയാണ് ചെയ്യേണ്ടത്. അതും ചെറിയ ചിക്കൻ പീസായിരിക്കണം. എന്നിട്ട് നമ്മൾ ഞാനതൊരു തരത്തിലൊന്ന് നല്ലോണം ഗ്രേവി എല്ലാ പീസിലൊന്നും ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തീ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അങ്ങ് ഓഫ് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോവും. അപ്പോൾ എനിക്ക് കുറച്ച് ഗ്രേവി വേണം, ഗ്രേവി എന്നല്ല അതിനകത്തെല്ലാം പിടിക്കുന്ന രീതിയിൽ ഗ്രേവി വേണം. അത് കഴിഞ്ഞപ്പോൾ നമ്മളുടെ സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞത് അതിൻ്റെ മുകളിൽ തൂവി കൊടുക്കാം. അത് കഴിയുമ്പോഴേക്കും നമ്മളുടെ ചിക്കൻ ലോലിപോപ്പ് റെഡിയായി. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും, നിങ്ങളൊക്കെ ഒന്ന് ശ്രമിച്ച് നോക്കണം. നല്ല അടിപൊളിയായിരുന്നു. നമ്മൾ പണ്ട് ഇത് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒന്നും കഴിച്ചിട്ടില്ല, നാട്ടിൽ കഴിച്ചതാണ്. അപ്പോൾ നാട്ടിലൊക്കെ കഴിച്ച അതേ ടേസ്റ്റ് തന്നെ കിട്ടിയിട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഒനിയൻ അരിഞ്ഞതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇങ്ങനെ ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒന്ന് മെനക്കെടാൻ റെഡി ആയിട്ടുള്ളവരെ ഒന്ന് ഉണ്ടാക്കി നോക്കേണ്ട ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവർക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇനി നമ്മൾക്ക് എന്തുണ്ടാക്കാം, മെയിനായിട്ടുള്ള കറി ഉണ്ടായി, പക്ഷേ ചോറുണ്ടായില്ലല്ലോ. അപ്പോൾ നമ്മൾക്ക് സെഷ്വാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ഒരു വെളിച്ചെണ്ണ, അല്ലെങ്കിൽ വെളിച്ചെണ്ണയല്ല, നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ 2 മുട്ട ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഒന്ന് ചിക്കി, നമുക്ക് വേണേത് മാറ്റി വെക്കാം. ഞാനത് മാറ്റിയൊന്നും വെച്ചില്ല. മുട്ട ചിക്കി പൊരിച്ച് കഴിഞ്ഞിട്ട് അതിനകത്തേക്കാണ് നമ്മൾ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് പച്ചക്കറികളുണ്ട്, ചിക്കൻ നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇതുപോലെ ക്യാരറ്റ്, അതുപോലെ തന്നെ ഗ്രീൻ ബീൻസ്, നമ്മൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ നിങ്ങൾക്ക് ക്യാബേജൊക്കെ ചേർക്കാം. എൻ്റെ ക്യാബേജൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ക്യാരറ്റും ഗ്രീൻ ബീൻസുമാണ്. അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഞാൻ എന്താ മറന്നുപോയെന്ന് വെച്ചാൽ, ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും മൂപ്പിച്ചിട്ട് വേണമായിരുന്നു നമ്മൾ എന്താ പറയുക ഈ പച്ചക്കറികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ മറന്നുപോയി. അപ്പോൾ മുട്ട ആദ്യം ഒന്ന് ചിക്കി പൊരിച്ച് മാറ്റി വെക്കണമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർഡർ ഒന്ന് തെറ്റിപ്പോയി, പക്ഷെ സാരമില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു സൈഡിനകത്തേക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ കൂടിയിട്ട് ഒന്ന് ഇതാക്കി എടുത്തതാണ്.
ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം എണ്ണ ചൂടായിട്ട് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇതെല്ലാം മൂത്ത് കഴിയുമ്പോൾ മുട്ട പൊട്ടിച്ചൊഴിച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് പച്ചക്കറികൾ ഇട്ടാൽ മതി. ഇപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതെല്ലാം അവിടെ അടുത്തിരിപ്പുണ്ടായിരുന്നെങ്കിലും ആ ഓർഡർ ഒന്നങ്ങ് എന്തോ വേറെ എന്തോ ഒരു കാര്യത്തിൽ ശ്രദ്ധ പോയതാണ്. അപ്പോൾ ഓർഡർ ഒന്ന് തെറ്റിപ്പോയിട്ടോ. അപ്പോൾ ഇനി നമ്മളുടെ പച്ചക്കറികളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഞാൻ രണ്ട് കളറിലുള്ള ക്യാപ്സിക്കം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു ഓറഞ്ച് കളറിലുള്ളതും അതുപോലെ തന്നെ പച്ചക്കളറിലുള്ളതും ചെറുതാക്കിയിട്ടാണ് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇതിനകത്തേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ക്യാപ്സിക്കം പെട്ടെന്ന് തന്നെ വെന്തോളും. ഞാനവിടെ ചോറ് നല്ലോണം വേവിച്ച് ബസ്മതി അരിയാണ്, ബസ്മതി അരി നല്ലോണം വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ഉപ്പിട്ട് സാധാരണ രീതിയിൽ ഇരട്ടി വെള്ളം ഒഴിച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അപ്പോൾ ഒന്ന് മൂടി വെച്ചിട്ട് ആ പച്ചക്കറികളൊന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രൈഡ് റൈസിനകത്തേക്ക് വേണ്ടിയിട്ടുള്ള എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് കുരുമുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടില്ലേ ചിക്കൻ, അത് ചെറിയ പീസ് ചിക്കനാണ്. അപ്പം നല്ല ടേസ്റ്റാണ് നമ്മുടെ ഫ്രൈഡ് റൈസിൽ. വളരെ ചെറിയ പീസ്, പെട്ടെന്ന് നല്ല ജ്യൂസി ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ നമ്മൾ വറുത്തെടുക്കുന്നതുകൊണ്ട് നല്ല ജ്യൂസി ആയിരുന്നു, ഒട്ടും കട്ടിയായൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് വീണ്ടും ഈ സെഷ്വാൻ സ്റ്റിർ ഫ്രൈ സോസാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വാങ്ങാൻ കിട്ടുകയാണെങ്കിൽ നമ്മളുടെ പണി ഭയങ്കര എളുപ്പമാണ്. അപ്പം അതും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ലോണം വെള്ളം വറ്റിച്ചെടുത്തിട്ടുള്ള ചോറാണ്. അപ്പോൾ നിങ്ങൾക്ക് തലേദിവസത്തെ ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ ഉണ്ടാക്കാൻ പറ്റും. ഇതും കുഴഞ്ഞൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല, കാരണം അരി ഇരിക്കും തോറും ഒന്ന് മുറുകും. അപ്പം നന്നായിട്ടത് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മെയിനായിട്ടുള്ള സെഷ്വാൻ ഫ്രൈഡ് റൈസ് റെഡിയായി. അതുപോലെ തന്നെ നമ്മളുടെ സോയ ചില്ലി, അതുപോലെ നമ്മളുടെ ലോലിപോപ്പ്, എല്ലാം അടിപൊളിയായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. ഈ സോസ് ഒന്ന് കിട്ടുമോ കടയിൽ നിന്നൊന്ന് നോക്കി നോക്കൂ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഞങ്ങളുടെ വിഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ എല്ലാ കമൻറ്റിനും എല്ലാവരും പറ്റുന്ന പോലെയൊക്കെ തന്നെ എല്ലാ റിപ്ലൈ തരാറുണ്ട്. അപ്പോൾ എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിരിക്കുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.